ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നമുക്കറിയാം, ജാവ എന്ന് പറയുന്ന ലാംഗ്വേജ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. സോ നമ്മുടെ ജാവ ലാംഗ്വേജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ജാവയുടെ കോർ പോർഷൻ എന്ന് പറയുന്നത് തന്നെ ഊപ്സ് കോൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഊപ്സ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഒരു ആറ് കൺസെപ്റ്റുകളുണ്ട്. ആദ്യം വരുന്നത് ക്ലാസ് ആണ്. നിങ്ങൾക്ക് ഇമേജിൽ കാണാൻ സാധിക്കുന്ന പോലെ ക്ലാസ്, ഒബ്ജക്റ്റ്, എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വരുന്ന വീഡിയോകളിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ക്ലാസ്, ഒബ്ജക്റ്റ് ഈ രണ്ട് കോൺസെപ്റ്റ് എന്താണെന്ന് മാത്രമാണ് സംസാരിക്കുന്നത്. ദെൻ ഞാൻ നിങ്ങൾക്കൊരു ബ്രീഫ് ഐഡിയ തരാം. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, ഒബ്ജക്റ്റുകളുടെ ഒരു കളക്ഷനെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ്സിന് ക്ലാസ് നെയിം, ദെൻ ഓപ്പണിംഗ് ബ്രേസസ്, ക്ലോസിംഗ് ബ്രേസസ്, അതിൻ്റെ അകത്ത് നമുക്ക് ഡാറ്റ മെമ്പർ ഉണ്ടാവും, മെമ്പർ ഫങ്ഷൻസ് ഉണ്ടാവും. ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്തായിരുന്നതായിരിക്കും. ദെൻ അടുത്തത് ഒബ്ജക്റ്റ് ആണ്. ഒരു സ്റ്റേറ്റും ഒരു ബിഹേവിയറുമുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു ആട്രിബ്യൂട്ട് ഉണ്ടാകും. ദെൻ അതിൻ്റെ ബിഹേവിയർ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫങ്ഷണാലിറ്റി ഉണ്ടാകും. ഇതിനാണ് നമ്മൾ സ്റ്റേറ്റ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് സ്വഭാവങ്ങൾ ഉള്ള ഒരു വസ്തുവിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പെന്നാണെങ്കിൽ പെന്നിൻ്റെ പേര്, പെന്നിൻ്റെ കളറ്, പെന്നിൻ്റെ സൈസ് അങ്ങനെ അതെന്നൊക്കെ പറയുന്നത് സ്റ്റേറ്റ് ആണ്. അതിന് ആ പേനയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ആണ്. ദെൻ പേനയുടെ മെയിൻ ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത് എന്താ, റൈറ്റിംഗ് ആണ്. എഴുതുക എന്നുള്ളതാണ് പേനയുടെ മെയിൻ ഫങ്ഷണാലിറ്റി. അപ്പോൾ സോ പേന എന്ന് പറയുന്നത് എന്താണ്, ഒരു ഒബ്ജക്റ്റ് ആണ്. അതിന് സ്റ്റേറ്റും ഉണ്ട്, ബിഹേവിയറും ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിംഗ് അപ്പ് ഓഫ് ഡേറ്റയാണ്. അതായത് നമ്മൾ ക്ലാസ് മെത്തേഡ്, ക്ലാസ്സിനെയും മെത്തേഡിനെയും നമ്മളൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിന് അതിൻ്റെ എക്സാമ്പിൾ നമ്മുടെ ക്യാപ്സൂൾ ഉണ്ടല്ലോ, നമ്മുടെ മെഡിസിൻ. ആ ക്യാപ്സൂളിൻ്റെ അകത്ത് ഒരുപാട് മരുന്നുകളുടെ കോമ്പിനേഷനാണ്, കുറേ ചെറിയ ചെറിയ തരികളായിട്ടുള്ള കുറേ മെഡിസിൻസിൻ്റെ കോമ്പിനേഷനാണ്. അതിനെല്ലാത്തിനും റാപ്പ് ചെയ്തൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് എൻകാപ്സുലേഷൻ്റെ എക്സാമ്പിൾ. ഇത് നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ജാവയിലുള്ള എക്സാമ്പിൾസ് വരുന്ന വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പേരൻ്റ് ക്ലാസ് ഉണ്ടാവും, ഒരു ചൈൽഡ് ക്ലാസ് ഉണ്ടാവും. ദെൻ പേരൻ്റ് ക്ലാസ്സിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും ചൈൽഡ് ക്ലാസ്സിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ അച്ഛൻ അമ്മ അതിന് രണ്ടാം അച്ഛനും അമ്മയിൽ നിന്ന് ഒരു മക്കൾ, ഒരു മകൻ അല്ലെങ്കിൽ മകളുണ്ടായി. അപ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ ഏതെങ്കിലുമൊക്കെ ഒരു സ്വഭാവ ഗുണം ഈ മകനിലോ അല്ലെങ്കിൽ മകളിൽ ഉണ്ടാവും. അതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അടുത്തത് പോളിമോർഫിസം. പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു ടേക്ക് മോർ ദാൻ വൺ ഫോംസ്. അതായത് ഒന്നിൽ കൂടുതൽ രീതിയിൽ ആക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ രീതിയിൽ, വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതന്നെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫങ്ഷൻ ഓവർലോഡിങ്, ഫങ്ഷൻ ഓവർ റൈഡിങ്. ഓക്കെ, ദെൻ ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റേണലായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഹൈഡ് ചെയ്തിട്ട് എക്സ്റ്റേണലായിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം കാണിക്കുന്നതാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കാർ എ ടി എം മെഷീനിൽ എ ടി എം കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കാറിൻ്റെ ഗിയർ ലിവർ ഷിഫ്റ്റ് ചെയ്യുന്നത്. അതായത് ഉദ്ദേശിക്കുന്ന എത്ര ഉള്ളൂ, ഇപ്പോൾ എ ടി എമ്മിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാർഡ് ഇടുന്നു, നമ്പർ കുത്തുന്നു, നമ്പർ എൻ്റർ ചെയ്യുന്നു, ദെൻ അതിനുശേഷം പൈസ വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ പ്രോസസ്സിങ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല. അതിൻ്റെ അകത്ത് ശരിക്കും എന്തൊക്കെ നടക്കുന്നുണ്ട്, കാർഡ് വെരിഫൈ ചെയ്യുന്നുണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ പോയി നോക്കുന്നുണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടോയെന്ന് നോക്കുന്നുണ്ട്, പൈസ ഉണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആക്ഷൻ ചെയ്യുന്നുണ്ട്, ദെൻ അതിനകത്ത് നോട്ടുകൾ കൗണ്ട് ചെയ്യുന്നുണ്ട്, നോട്ടുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, എന്നിട്ട് അതെടുത്ത് യൂസറിൻ്റെ കയ്യിൽ തിരിച്ച് തരുന്നുണ്ട്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു യൂസറിനെ സംബന്ധിച്ച് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. അപ്പോൾ അതിനെയാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ് എന്താണെന്ന് നോക്കാം. ക്ലാസ് എന്ന് പറയുന്നത് ഇവിടെ ചെറിയൊരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണ് വെച്ചിരിക്കുന്നത്. കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ്, നമ്മൾ കാറിനെ ഒരു ക്ലാസ്സായിട്ട് എന്താ പറയുക, ഒന്ന് സങ്കല്പിക്കുകയാണ്. അപ്പോൾ അതിൽ ഓഡി, നിസാൻ, വോൾവോ
ഈ ഇപ്പൊ നമ്മള് കാറിന്റെ വേരിയൻസ് ആണ്, അതായത് ഏത് കമ്പനിയുടെ കാറാണെങ്കിലും എല്ലാത്തിനും നമ്മൾ കാർ എന്നാണ് പറയുന്നത്. കമ്പനിയുടെ പേരുകളിലും ബ്രാൻഡിലും വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കാർ എന്ന് പറയുന്ന ഒരു ഹോളായിട്ടൊരു ക്ലാസ്സിനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്ന മാരുതി, സുസുക്കി, ഓഡി, നിസാൻ എന്നുള്ള ഏത് കമ്പനിയുടെ അണ്ടറിലുള്ള കാറുകളാണെങ്കിലും എല്ലാ കാറിൻ്റെ ഒബ്ജക്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ കാർ എന്ന് പറയുന്ന സാധനത്തിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ആർക്കുണ്ടാവും? ഈ ഒബ്ജക്ട്സ് ആയിട്ട് വരുന്ന ഈ ചെറിയ കാറുകൾക്കും ഉണ്ടാകും. കാരണം കാർ എന്ന് പറയുമ്പോൾ നാല് നാല് ടയറും വിൻഡോയും ഡോറും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാ വണ്ടികൾക്കും ഉണ്ടല്ലോ. അതാണ് അതിപ്പോൾ അവിടെ എല്ലാ ബേസിക് എൻജിനും ഉണ്ട്, അതിൻ്റെ പ്രവർത്തന രീതി ഒക്കെ എല്ലാത്തിൻ്റെയും തന്നെ ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ തന്നെ സെയിം ആയിരിക്കും. പിന്നെ അവരുടെ ഇൻറ്റീരിയറിലും ഡിസൈനിങ്ങിലും ഒക്കെ ഉള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അതിനുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നത്. കാർ എന്ന് പറയുന്നത് ഒരു എൻറ്റയർ കണ്ടെയ്നർ പോലത്തെ ഒരു ക്ലാസ് ആണ്. അതിൻ്റെ അകത്തുള്ള ഒബ്ജക്റ്റുകളാണ് ഇതെല്ലാം, കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ് ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ക്ലാസ് ഒബ്ജക്റ്റ്. നമുക്ക് ഇനി ഇത് ഒന്ന് ജസ്റ്റ് ഞാൻ ജാവയിൽ എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ജാവയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും, നിങ്ങൾക്കിവിടെ പബ്ലിക് ക്ലാസ് അറൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് എഴുതി വച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാ പ്രോഗ്രാമും ജാവ പ്രോഗ്രാമും എഴുതുന്നത് ക്ലാസ് വെച്ചിട്ടാണ്. ക്ലാസ് ചെയ്തതിനു ശേഷമാണ് അതിൻ്റെ അകത്താണ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ് ഇതിനെയാണ് ഇങ്ങനെ എഴുതുന്ന ക്ലാസ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദൻ ഈ ക്ലാസിൻ്റെ അകത്ത് ഞാൻ ഇൻ്റ് എ ഈക്വൽ ടു ടെൻ, ഞാനിപ്പോൾ ഇൻ്റ് എ ഈക്വൽ ടെൻ ആണ്. പിന്നെ വോയിഡ് ഡിസ്പ്ലേ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് എഴുതി വെച്ചു. അതിൻ്റെ അകത്ത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എൻ ബ്രാക്കറ്റിൽ ഞാൻ ജാവ ക്ലാസ് എക്സാമ്പിൾ എന്ന് കൊടുത്തു. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ക്ലാസ്സിൻ്റെ അകത്ത് ഇൻറ്റ് എ ഈക്വൽ ടെൻ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേ എന്ന് പറയുന്നൊരു മെത്തേഡ് വിളിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാം ഞാനിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ഔട്ട്പുട്ട് നമുക്കൂടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പബ്ലിക് സ്റ്റാറ്റിക് ഫോർമേൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഈ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം, എന്നാലാണെന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന ക്ലാസ്സിനെ കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. സോ അപ്പോൾ ഈ ക്ലാസിൻ്റെ പേരെന്താ, അറൈസ് എന്നാണ് അല്ലേ. അറൈസ് എ ഈക്വൽ ടു ന്യൂ അറൈസ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഒബ്ജക്റ്റ് എ വേണ്ട, ഞാൻ സി ആക്കി. ഓക്കെ, ഇഷ്ടമുള്ള ഒബ്ജക്റ്റ് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഉണ്ടാക്കിയ ഈ ഒരു സി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ പേരാണ് ഒബ്ജക്റ്റ് എന്ന്. ഓക്കെ, അറൈസ് അതായത് ഒബ്ജക്ട് ഡിക്ലറേഷൻ സിൻടാക്സ് എന്ന് പറയുന്നത് ക്ലാസ് നെയിം സ്പേസ് ഒബ്ജക്ട് നെയിം ഈക്വൽ ടു ന്യൂ സ്പേസ് ക്ലാസ് നെയിം. ഇതാണ് ക്ലാസിൻ്റെ ഒരു ഒബ്ജക്ട് ഡിക്ലറേഷൻ്റെ സിൻടാക്സ്, ഒബ്ജക്ട് ക്രിയേഷൻ്റെ സിൻടാക്സ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്ലാസ് ഉണ്ട്, ക്ലാസിൻ്റെ അകത്ത് ഇത് ഇതിനെ ഇൻറ്റ് എ ഈക്വൽ ടു ടെൻ എന്ന് പറയുന്നതാണ് ഡേറ്റ മെമ്പർ. ദെൻ വോയിഡ് ഡിസ്പ്ലേ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷനാണ് മെമ്പർ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ക്ലാസിൻ്റെ അകത്ത് ഡേറ്റ മെമ്പറും ഉണ്ടാവാം, മെമ്പർ ഫംഗ്ഷനും ഉണ്ടാകാം, നിർബന്ധമൊന്നുമില്ല. ഉണ്ടാവണമെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. ദെൻ അപ്പോൾ ഈ ഒരു കാര്യത്തെ നമുക്ക് എങ്ങനെ ഇതിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രോബ്ലം. അപ്പോൾ ഞാൻ ഈ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഇനി ഞാൻ വിളിക്കുകയാണ് സി ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ സി ഡോട്ട് ഡിസ്പ്ലേ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ആ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അത് ഔട്ട്പുട്ടായിട്ട് വരും. ദെൻ ഞാൻ വേറെ ഒന്ന് ചെയ്യുകയാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എൻ, സോറി പ്രിൻ്റ് എൽ എൻ പ്രിൻ്റ് പ്രിൻ്റ് ദെൻ എന്താണ് സി ഡോട്ട് എ എന്ന് കൊടുത്തു. സി ഡോട്ട് എ എന്ന് പറഞ്ഞത് അത് എയുടെ വാല്യൂ പെട്ടെന്നാണല്ലോ. അപ്പോൾ സി ആ എയുടെ വാല്യൂ എനിക്കിവിടെ ഈ ക്ലാസ്സിൻ്റെ ഈ മെയിൻ ഫംഗ്ഷൻ്റെ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റ് ഡോട്ട് ആ വേരിയബിളിൻ്റെ പേര് ഞാൻ വിളിച്ചത്. ഓക്കെ, നമുക്കിനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതെവിടെ നിങ്ങൾക്ക് ടെൻ എന്ന് വന്നിട്ടുണ്ട്. ടെൻ എന്ന് പറയുന്നത് സി ഡോട്ട് എ വിളിച്ചത്. ദെൻ ജാവ ക്ലാസ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സി ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചതാണ് ജാവ ക്ലാസ് എക്സാമ്പിൾ എന്നിവിടെ ഔട്ട്പുട്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്ലാസ് ഒബ്ജക്റ്റ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതും. ക്ലാസ് ക്ലാസ് നെയിം, ഓപ്പണിംഗ് ബ്രേസസ് ക്ലോസിംഗ് ബ്രേസസ്, അതാണ് ക്ലാസിൻ്റെ സിൻടാക്സ്. ക്ലാസിൻ്റെ അകത്ത് ഡേറ്റ മെമ്പറോ ഡേറ്റ മെമ്പർ ഫംഗ്ഷനോ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം. ദെൻ നമുക്ക് മെയിൻ മെത്തേഡിൻ്റെ അകത്ത് അല്ലെങ്കിൽ സെപ്പറേറ്റ് പുതിയൊരു ക്ലാസ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം,
ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് നെയിം ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം. അങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.